ആദ്യം അലിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാം. യാ ഉറപ്പായിട്ടും. ബട്ട് യു നോ വാട്ട് അവനി, ഈ കാര്യത്തിൽ ഒരാൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും. ആർക്ക്? നീനമ്മ. വേണ്ട വേണ്ട നീരജ്, അത് ശരിയാവില്ല. പിന്നെ അമ്മയ്ക്ക് എന്നോട് ഒരുപാട് ദേഷ്യവും വരും. വേണ്ട നീരജ്. അവനി, ഈ ലോകത്ത് ഇങ്ങനെ ഒരു അമ്മ ഉണ്ടാകില്ല മകളോട് ഇത്രയും ദേഷ്യം ഉണ്ടാവുന്ന ഒരു അമ്മ. പക്ഷെ അത് ഹെൽപ്പ് ചെയ്യാതിരിക്കുമ്പോൾ മാത്രമാണ്. നമുക്ക് നീനാമ്മയോട് ഹെൽപ്പ് ചോദിച്ചേ മതിയാവും അവനി. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ആ ബാലു പറയും. സാർ, ആ മെഹർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്രത്യക്ഷമായി പോലീസ് ഇവിടെത്തി. നിന്നെ ഒന്നും ഒരു ജോലിക്കും കൊള്ളില്ല. അശ്രദ്ധയോടെ നിങ്ങൾ ഓരോന്നും ചെയ്തിട്ടാ. നമ്മുടെ തെറ്റായ ഇൻഫർമേഷൻ അനുസരിച്ച് അയാൾ ഓക്ലൻഡിൽ പോയിരിക്കുകയാണ്. കുട്ടിയെ അന്വേഷിച്ചു മണിക്കൂറും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. സാർ, എനിക്ക് ഒരു എക്സ്പ്ലനേഷൻ കേൾക്കണ്ട. ഇനി രണ്ടേ രണ്ട് കാര്യത്തിന് നിന്റെ ജീവനോട് നിർത്താൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം, ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്റെ അമ്മയെ പുറത്തു കൊണ്ടുവരണം. പിന്നെ രണ്ടാമത്തെ കാര്യം, മെഹറിനെ എന്റെ അടുത്തെത്തിക്കുക. ഇനി നീ തന്നെ തീരുമാനിക്കുക, നിനക്ക് ജീവനോടെ ഇരിക്കണോ അതോ വേണം. നോ എക്സ്ക്യൂസ്, കാര്യം നടക്കണം. എത്രയും വേഗം ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്റെ അമ്മ പുറത്തു വന്നില്ലെങ്കിൽ അതേ ഹോസ്പിറ്റലിന്റെ ഐസിയുവിൽ നീ എടുക്കേണ്ട അവസ്ഥയുണ്ടാവും. അനന്യമ്മയുടെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞതിന്റെ വിവരങ്ങൾ കിട്ടി. അവൾക്കൊരു എക്സ് ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു, അയാൾക്ക് ഒരു എക്സ് ഗേൾഫ്രണ്ടും. രണ്ടുപേരുടെയും ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇനാഗുറേഷൻ കഴിയട്ടെ, അതിനുശേഷം അനന്യയുടെ ഫയൽ ഞാൻ തന്നെ തുറന്നോളാം. അഥവാ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കളവാണെന്ന് തെളിഞ്ഞാൽ ഓർമ്മിച്ചോളൂ. നിന്റെയൊക്കെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. കള്ളം പറയുന്നവരെയൊക്കെ ഞാൻ എന്താണ് ചെയ്യാറുള്ളത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവനെ. അമ്മ, ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. ആരോടും ഒന്നും പറയാനും സാധിച്ചില്ല. നിനക്കറിയോ, നിന്റെ ഈ ഒരു കള്ളം കൊണ്ട് ഞങ്ങളൊക്കെ ഏതവസ്ഥയിലായിരുന്നു. എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു. നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ച് നടന്നു അതൊക്കെ അറിയോ നിനക്ക്? സോറി അമ്മ, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് നമ്മുടെ മിഷ്ടയ്ക്ക് വേണ്ടിയാ. അവനി, അത് ജോഹിയുടെ മോളാണ്. അതിന് നീ പോയുടെ കാര്യം ഉണ്ടായിരുന്നു. അമ്മ, സമാധാനമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയ അമ്മയും ഇത് തന്നെ പറയും, ഞാൻ ചെയ്ത ശരിയാന്ന്. അമ്മ, ഒരു കുഞ്ഞിന്റെ ജീവിതം നശിച്ചു പോകുന്നത് ഞാൻ എങ്ങനെ കണ്ടു നിൽക്കും? പിന്നെ ജൂഹിക്ക് വിദ്യുത്തിന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. ജൂഹി വിദ്യുത്തിന്റെ അടുത്തെത്തിയാൽ അവളെ അവൻ വെറുതെ വിടില്ല. അമ്മ, എനിക്കല്ലാതെ ഈ ജോലി മറ്റാർക്കും ചെയ്യാനേ സാധിക്കില്ല. എന്നെ നിനക്ക് വിശ്വാസമില്ലായിരുന്നു. അമ്മ, വിശ്വാസം. അമ്മയെ ഞങ്ങൾക്ക് വിശ്വാസമാണ് നീനാമ്മ. അവനീ അമ്മയോടെല്ലാം പറയാൻ തുടങ്ങിയതാണ്, പക്ഷെ ഞാനാണ് അവളെ തടഞ്ഞത്.
നീനമ്മ ഈ ഓപ്പറേഷൻ അത്ര സീക്രട്ട് ആണ്. ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ പോലും പറഞ്ഞിട്ടില്ല. അമ്മ വിചാരിക്കുന്നതിനേക്കാളും അപകടകാരികളാണ്. അതുകൊണ്ടാണല്ലേ എന്റെ അടുത്ത് വന്നത്. ഇന്ന് നീനമ്മ ഞാൻ അമ്മയുടെ അനുഗ്രഹം വാങ്ങാനാണ് വന്നത്. അമ്മ എന്റെ നെറുകയിൽ കൈ വെച്ചിട്ട് പറയണം എന്നോട്, നീരജ് നീ ചെയ്യുന്നതല്ല ശരിയാണ്. ആ ആശീർവാദം ഇപ്പോഴും ഞങ്ങൾക്ക് തുണയായിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും കൂടി എന്നെ സോപ്പിടുകയൊന്നും വേണ്ട. നീ ഒന്ന് പറഞ്ഞേ എന്നോട് എല്ലാം തുറന്നു പറയാൻ മാത്രം ഇപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? അലി ആണെങ്കിൽ അവനി മിസ്സായി എന്ന് പറഞ്ഞ് നോട്ടീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പ്ലീസ് അവനെ തടയണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മിഷ്ടിയെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ നീനമ്മ ഞങ്ങൾക്ക് ക്യാമ്പിലേക്ക് പോകാൻ സമയമായി. Don't worry, ഞാൻ സംസാരിക്കാം അലിയോട്. ചേട്ടാ ഇവിടെ ഒരു കുട്ടിയില്ലേ, അതിന്റെ ഗവർണൻസ് കൂടെ ഉണ്ടല്ലോ അല്ലേ? ഓ ഓ ഗവർണൻസ് അവരിപ്പോ ജീവിച്ചിരിപ്പില്ല. അതൊരിക്കലും സംഭവിക്കില്ല. അവരി നോക്ക്, ഇതാണ് അവരുടെ ഫോട്ടോ. ഞങ്ങളോടൊക്കെ വലിയ സ്നേഹമായിരുന്നു ഇവർക്ക്, അതുകൊണ്ടാ ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഇതാണ് കുട്ടിയുടെ ഗവർണൻസ്. ആണെങ്കിൽ എന്താ? ഓ ഇതാ പഴയ സ്ത്രീയുടെ ഫോട്ടോയാ. നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അല്ല നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്താ ഇത്ര ഇൻട്രസ്റ്റ്? എനിക്ക് എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ വെറുതെ. ആരെങ്കിലും അന്വേഷിച്ചു വന്നതാണോ ഇവിടേക്ക്? അല്ലല്ല. നമ്മുടെ പുതിയ ഗവർണസിനെ അനന്യയെ കാണാനാണോ? ദൈവമേ എനിക്ക് വെറുതെ കളയാൻ സമയമില്ല. ഞാൻ വെറുതെ സമയം കളയുകയാണ്. ഒരുപാട് ജോലി ഉണ്ട് തീർക്കാൻ. നിങ്ങളൊക്കെ അവിടെ എന്താ ചെയ്യുന്നേ? നമ്മുടെ പുതിയ ഗവർണസിനെ അനന്യ വർമ്മയെ നിങ്ങളല്ലേ പറഞ്ഞത് പണ്ഡിറ്റ് കോമയിലാണ് ആരോട് സംസാരിക്കാൻ പോലും സാധിക്കില്ലെന്ന്? എന്നിട്ട് കൊല നടത്തിയിട്ട് പോയിരിക്കുക അവർ. നിങ്ങൾ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുണ്ട്. അവരെങ്ങനെ പുറത്തു പോയി കാണും? പുറത്ത് മുഴുവൻ പോലീസുകാരുണ്ടായിട്ട്. ഇതാണോ നിങ്ങളുടെ കോമയിലായിരുന്ന പേഷ്യന്റ്? വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു. നോക്കൂ, ഹോസ്പിറ്റലിന് ഓരോ മുക്കും മൂലയും പരിശോധിക്കണം. അവരിവിടെ തന്നെ ഉണ്ടാവും. രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. ചെല്ല് സർ. ഞാനൊരു കോൾ ചെയ്തോട്ടെ? അത് കഴിഞ്ഞിട്ട് പോവാം. അവനി നമുക്ക് ഇനി രണ്ടു ദിവസമേ ഉള്ളൂ. ആക്ച്വലി ഒരു ദിവസം കഴിയാറായി. നീനാമ്മ ഇതുവരെ അലിയോട് കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവിക്കില്ല. മിഷ്ടിയെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തുകൊണ്ടുവരും. വിദ്യുത്തും ജോലിക്കാരും ഇനോഗ്രേഷനിൽ ബിസി ആവുന്നത് നീ വാച്ച് ചെയ്യണം. ആ സമയം നോക്കി നമുക്ക് മിഷ്ടിയുമായി ഇവിടുന്ന് രക്ഷപ്പെടണം. പക്ഷേ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ മിഷ്ടി ഇന്ന് തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം. ഒരു ദിവസം പോട്ട് ഒരു നിമിഷം പോലും ആ ചെറുതാനോടൊപ്പം മിഷ്ടി വിടാൻ പാടില്ല. എന്റെ മുമ്പിൽ വെച്ചെങ്ങാനും അയാളെ ഞാൻ കൊന്നുകളയും. വേണ്ട നീരജ്, പ്ലീസ് കാം ഡൗൺ. നമ്മൾ ഇതുവരെ എത്തി നിൽക്ക്. ഇനി ടെൻഷനില് മിഷ്ടിയുടെ ജീവൻ അപകടം ഉണ്ടാക്കുന്ന ഒന്നും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല. നാളെ വൈകുന്നേരം വരെ ഒന്ന് ക്ഷമിക്കും നീരജ്. ഇനി ഒരേ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ആടിടി സർ, പണ്ഡിറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു. വാട്ട് സർ, എനിക്കറിയാം സാർ ഓക്ലൻഡിലല്ലെന്ന്. പക്ഷെ ഞാൻ സാറിനോട് ഒന്നും ചോദിക്കില്ല. എന്നോട് ഇത് മാത്രം പറഞ്ഞാൽ മതി. പണ്ഡിറ്റിന് എന്താ ചെയ്യേണ്ടത്? ശ്രദ്ധിച്ചു കേട്ടോ. സർ നന്നായിട്ടുണ്ടല്ലോ അല്ലേ? ഇന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് ഓണേഴ്സിനെ ഇംപ്രസ് ചെയ്യണം. നാളെയാണ് ഫംഗ്ഷൻ, ആർക്കും ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. ക്ലിയർ? ഓക്കെ. അതൊക്കെ നന്നായി വൃത്തിയാക്കി വെക്ക. നാളെ വിദ്യുത്തിന്റെ മകൾ വരും, കൂടെ ഗവർണസ്, എന്നുവെച്ചാൽ അനന്യ വർമ്മ.
എന്നിൽ നിന്നും മറഞ്ഞിരിക്കാൻ കഴിയില്ല അവന് നിനക്ക്. പിന്നെ നിനക്ക് എൻ്റെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം തരേണ്ടി വരും. സർ, അയാളുണ്ടല്ലോ, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അനന്യ വർമ്മയെ കുറിച്ച് എനിക്ക് തോന്നുന്നത് ഇത് അവളുടെ ബോയ് ഫ്രണ്ടോ മറ്റോ ആണെന്നാ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. നിങ്ങൾക്ക് സുഹൃത്തോട് പറയാൻ കഴിയുമോ ഇതൊക്കെ? 100% സാർ, ഞാൻ ഒരിക്കലും സാറിനോട് ഒരു മിസ്റ്റേക്കും ചെയ്യില്ല. നീ എന്ത് ചെയ്താലും അത് പണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്, അതെനിക്ക് വളരെ നന്നായിട്ടറിയാം. ഗെറ്റ് ലോസ്. ദൈവത്തിന് നന്ദി, എങ്ങനെയോ വീട്ടിലെത്തി, ജീവൻ തിരിച്ചു കിട്ടിയതേ ഭാഗ്യം. അയ്യോ, ഈ ലൈറ്റ് എങ്ങനെയാ പോയത്? ബാനു, മെഴുകുതിരി എടുത്തോണ്ട് വാ. നിക്ക്, ഞാൻ ഈ മൊബൈൽ ഒന്ന് ഓൺ ചെയ്യാം, അപ്പൊ കുറച്ച് വെളിച്ചം കിട്ടും. ബാനു, ആരെങ്കിലും ഒന്ന് ഇൻവെർട്ടർ ഓൺ ചെയ്യേ, അത് ഓട്ടോമാറ്റിക് ആണല്ലോ. എന്റെ ഭഗവാനെ, എന്തു പറ്റി? അല്ല, നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഭൂതത്തിനെ വല്ലതും കണ്ടോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ പറയുന്നു, നിങ്ങളൊക്കെ ആരാ? എന്താ എന്താ വേണ്ടത് പറയൂ. ഇവളുടെ മരണം ദുർഗ ദുർഗ വാ, പോകാം. അച്ഛമ്മേ, എന്റെ മോളെ, സമാധാനായിട്ടിരിക്കാം മൈ, സമാധാനായിട്ടിരിക്കാം. നമ്മുടെ കൺമുമ്പിൽ വെച്ച് അവള്, ഡോക്ടർ നോക്കിയല്ലേ, ഇതൊക്കെ എന്താ? അമ്മായി, കുറച്ച് വെള്ളം കുടിക്കാം മൈ. അവരാരാണെന്നോ എന്തിനാണെന്നോ എവിടെ നിന്ന് വന്നെന്നോ ഒന്നും അറിയില്ല. സാർ, അവരെ കണ്ടാൽ അറിയോ? എന്തെങ്കിലും തെളിവ്, എന്തെങ്കിലും ക്ലൂ? അറിയില്ല ഒന്നും. സാർ, എനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇവിടെ എന്നെ ഈവന്റിന്റെ കാറ്ററിംഗിന് വേണ്ടിയല്ലേ വരുത്തിയത്? പിന്നെ ഇന്ന് മെനു ടേസ്റ്റ് ചെയ്യുന്നതിന്റെ റിഹേഴ്സലും ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളെല്ലാരും എന്നെ എന്തിനാ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? അവരെ വിളിച്ചോണ്ട് വാ. ഇതെന്റെ സെർവന്റാണ്. ഇവർ പറഞ്ഞു എന്റെ മോളുടെ ഗവർണസിന്റെ ഫോട്ടോ നിന്റെ കയ്യിലുണ്ടെന്ന്. അവനിയുടെ ഫോട്ടോയെ കുറിച്ച് ഇയാൾ പറയുന്നത്?
നിങ്ങൾ ഇയാളുടെ കയ്യിൽ ഫോട്ടോ കണ്ടല്ലോ അല്ലേ? യെസ് സാർ, ഞാൻ കണ്ടതാണ്. അയാളുടെ ബാഗ് ചെക്ക് ചെയ്ത് നോക്കൂ. വേണ്ട വേണ്ട, ഇറ്റ്സ് ഓക്കെ, ഞാൻ കാണിച്ചു തരാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്? ഇയാൾക്ക് ഇതിൽ എന്ത് ലാഭമായിരിക്കും ഉള്ളത്? വിദ്യുത് എത്രമാത്രം അപകടകാരിയായ ഒരാളാണ്. മൃഗം അയാള്. എന്നിട്ടും നിനക്ക് എന്തുകൊണ്ട് തോന്നിയില്ല നീരജ് പോലീസിനെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ? എനിക്കറിയാം നീ എന്ത് പറയാനാ ശ്രമിക്കുന്നതെന്ന്. പക്ഷെ നമുക്ക് വിദ്യുത്തിനെതിരായിട്ട് ഒരു തെളിവ് നമ്മുടെ കയ്യിലില്ല. അയാൾ മിഷ്ടിയെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നതിനോ രാഗിണി പണ്ഡിറ്റിന്റെ ആക്ടിവിറ്റികളിൽ അയാൾക്ക് പങ്കുള്ളതിനോ ഒന്നും. സമയം വളരെ കുറവാണ് നമ്മുടെ കയ്യിൽ. വിദ്യുത് എന്തെങ്കിലും അറിയുന്നതിന് മുമ്പേ നമ്മൾ എന്തെങ്കിലും ഉടനെ തന്നെ ചെയ്തേ പറ്റൂ അവനെ. ഐ നോ ഇത് നിന്റെ ടോപ്പ് സീക്രട്ട് മിഷൻ ആണ്. ഇതിൽ നീ DD പോലും ഇൻവോൾവ് ചെയ്തിട്ടില്ല. പക്ഷേ എന്താ? അത് തന്നെ, നിനക്കറിയാലോ വിദ്യുത് എത്രമാത്രം അപകടകാരിയായ ഒരാളാണ്. മൃഗമായാള്. എന്നിട്ടും നിനക്ക് എന്തുകൊണ്ട് തോന്നിയില്ല നീരജ് പോലീസിനെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ? ഐ മീൻ നമുക്ക് രണ്ടുപേർക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കാത്തത് പോലീസിനെ കൊണ്ട് കഴിയില്ലേ? ഈ കാര്യങ്ങൾ നിനക്കല്ലേ നന്നായിട്ട് അറിയാം. നോക്കവനി, എനിക്കറിയാം നീ എന്ത് പറയാനാ ശ്രമിക്കുന്നതെന്ന്. പക്ഷെ നമുക്ക് വിദ്യുത്തിനെതിരായിട്ട് ഒരു തെളിവ് നമ്മുടെ കയ്യിലില്ല. അയാൾ മിഷ്ടിയെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നതിനോ രാഗിണി പണ്ഡിറ്റിന്റെ ആക്ടിവിറ്റികളിൽ അയാൾക്ക് പങ്കുള്ളതിനോ ഒന്നും. നോക്കവനി, നിനക്കറിയാവുന്നതാണ്, നീ കണ്ടതാണ്. നമ്മൾ രാഗിണി പണ്ഡിറ്റിന്റെ ബംഗ്ലാവിലേക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടാൻ ശ്രമിച്ചതാണ്. അവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ കയ്യിൽ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. അത് തന്നെ ഇവിടെയും സംഭവിക്കുന്നത്. പിന്നെ നോക്ക്, എനിക്കറിയാം എന്റെ സീനിയേഴ്സ് എനിക്ക് ഓർഡർ തരില്ല, അല്ലെങ്കിലും എന്ത് ബേസിൽ അയാൾ അറസ്റ്റ് ചെയ്യും. അയാൾ ഏതെങ്കിലും തരത്തിൽ മിഷ്ടിയെ ഉപദ്രവിക്കുന്നതായിട്ടൊന്നും നമ്മുടെ കയ്യിൽ തെളിവില്ല. കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട്, അവളെ കെയർ ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് അങ്ങനെയല്ലേ തോന്നുന്നു. 24 hours അവൾക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവളെ സംരക്ഷിക്കുന്നു, ഹി ടേക്സ് കെയർ ഓഫ് ഹെർ. നോക്ക് അവനീ, അഥവാ വിദ്യുത്തിന് നമ്മൾ അയാളുടെ ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യുന്നു എന്ന സംശയം തോന്നിയാൽ പോലും പിന്നെ മിഷ്ടി കാണാൻ പോലും നമ്മൾ അനുവദിക്കില്ല. മിഷ്ടിയുടെ ജീവൻ പോലും അപകടത്തിലാവും. അവനീ ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ആരാണിത്? സാർ അതെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സാർ ഞാൻ ശരിക്കും കണ്ടതാണ് ഈ ഫോട്ടോ. അവരുടെ തന്നെയാ, നമ്മുടെ പുതിയ ഗവർണസിന്റെ. ഐ എം സോറി, എനിക്ക് തോന്നുന്നു എന്റെ ബാഗിലുണ്ടായിരുന്ന മഷി അതിലേക്ക് ലീക്കായതാന്ന് തോന്നുന്നു. ഫോട്ടോ ചീത്തയായിപ്പോയി. മൈ ഗോഡ് സാർ, ഐ എം ടെല്ലിംഗ് ഇത് അവരുടെ തന്നെ ഫോട്ടോയാ. മിസ്സിംഗ്. അതെ, അതെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ അവൾ മിസ്സിംഗ് ആയപ്പോ ഞാൻ എല്ലായിടും അന്വേഷിക്കുകയായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ടാണോ അതോ ഗേൾ ഫ്രണ്ടാണോ? നോ, വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഇവിടെ ഗോവയിലാണ് മിസ്സായതെങ്കിൽ അവരെ കണ്ടുപിടിക്കാൻ എനിക്ക് നിങ്ങളെ സഹായിക്കാനാകും. ജസ്റ്റ് എ മാറ്റർ ഓഫ് 2-3 hours. നോ നോ, ഇറ്റ്സ് ഓക്കെ, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അവർ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അവരുടെ ഫോട്ടോ എന്തായാലും കാണുമല്ലോ. അമ്മയുടെ ശബ്ദം ഒന്നും വല്ലാതിരിക്കുന്നേ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. വീട്ടിൽ വന്നിരുന്നു അവര്.
അപ്പൊ നീ പറയുന്നത് നമ്മൾ ഈ മിഷൻ പോലീസിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ചെയ്ത് തീർക്കണമെന്ന? അതായിരിക്കും ശരി. റൈറ്റ്. അമ്മയുടെ കൊള്ളാം, പറയാമേ. ടില്ലു, നിനക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. അമ്മയുടെ ശബ്ദം ഒന്നും വല്ലാതിരിക്കുന്നേ. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ. എന്താ ഒന്നും മിണ്ടാത്തെ ടില്ലു. അത് കുറച്ച് ഗുണ്ടകള് വീട്ടിൽ വന്നിരുന്നു. അവര് ഞങ്ങളെ എല്ലാവരെയും ആക്രമിച്ചു. എന്നിട്ട് അവര് ജൂഹി ആക്രമിച്ചു. പിന്നെ എന്താ സംഭവിച്ചത്? അമ്മയ്ക്കും അച്ഛനും അച്ഛമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ല. അമ്മ അമ്മ സമാധാനിക്കുക. ഞാനിപ്പം വിവരങ്ങൾ അറിഞ്ഞോളാം. ഞാൻ ഡി ഡി വിളിച്ചോളാം. നീ സൂക്ഷിക്കണേ മോനെ. നീരജ്, നീരജ്, നീ വേഗം ഡി ഡി വിളിക്ക്, വേഗം. ഡി ഡി, അമ്മ ഇപ്പൊ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് നിന്നോട് അതേപറ്റി സംസാരിക്കണം. ഒരുപാട് സമയമായി, ഇനി വീട്ടിലേക്ക് പോകും. നിക്ക, ഇത് രണ്ട് ദിവസത്തെ ക്യാമ്പാ. പോരാത്തതിന് ഇന്ന് രാത്രി കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഇവന്റ്സ് ഉണ്ട്. ഞാനും നിങ്ങളുടെ കൂടെ വരാം. ഞങ്ങൾ മിസ്റ്റിയെ ക്യാമ്പിൽ നിന്ന് കൊണ്ടുപോകാൻ തീരുമാനിച്ചതാണ്. ഇപ്പൊ അതും ഫെയിലായി. ഇനിയിപ്പോ അയാളുടെ സ്ഥലത്ത് നിന്ന് തന്നെ മിസ്റ്റി കൊണ്ടുവരും.